പഞ്ചാബിൽ പ്രധാനമന്ത്രിക്ക് നേരെ പ്രതിഷേധം. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം പ്രതിഷേധക്കാർ തടഞ്ഞു. വാഹനം 15 മിനിറ്റോളം ഓവർ ബ്രിഡ്ജിൽ കുടുങ്ങി. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പഞ്ചാബ് സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടി. ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ പഞ്ചാബ് സർക്കാരിന് നിർദ്ദേശം നൽകി. ഇതിനിടെ മുഖ്യമന്ത്രിയെ പരിഹസിച്ച് പ്രധാനമന്ത്രി രംഗത്തെത്തി. ഭട്ടിണ്ട വിമാനത്താവളം വരെ ജീവനോടെ തിരിച്ചെത്തിയതിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിക്കണമെന്ന് നരേന്ദ്രമോദി വിമാനത്താവള ജീവനക്കാരോട് പറഞ്ഞു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, സംഭവിച്ചത് എന്താണ്? ഇതിപ്പോൾ കേന്ദ്ര സർക്കാരും പഞ്ചാബ് സർക്കാരും തമ്മിലുള്ളൊരു യുദ്ധം എന്ന തരത്തിലേക്ക് നീങ്ങുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ? അനുജ, ഇക്കാര്യം പഞ്ചാബ് സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ നേരിട്ടുള്ള മറ്റൊരു യുദ്ധമുഖത്തിനു കൂടി വഴി തുറന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേരെ നടന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് എന്നതിൽ തർക്കമില്ല. കാരണം പ്രധാനമന്ത്രിയുടെ നേരത്തെ നിശ്ചയിച്ചിരുന്ന പദ്ധതി എന്നുള്ളത് ഈ ഭട്ടിണ്ട വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം ആദ്യ പരിപാടി ഹുസൈൻവാലയിലായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുക എന്നതായിരുന്നു പ്രധാനമന്ത്രി ആദ്യമായി തീരുമാനിച്ചിരുന്ന പരിപാടി. ഇവിടേക്ക് ഹെലികോപ്റ്ററിൽ പോകാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് 20 മിനിറ്റോളം കാത്തുനിന്ന് പിന്നീട് റോഡ് മാർഗം അവിടേക്ക് പോകാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിനിടെ പ്രധാനമന്ത്രിയുടെ റാലികൾ ഉൾപ്പെടെ ഇന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കിസാൻ മസ്ദൂർ സംഘർഷ സമിതി ഉൾപ്പെടെ ഇന്ന് പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. MSP ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ പ്രതിഷേധം. എന്തായാലും പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഈ ഹുസൈനിവാല രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്റർ അകലെ എത്തുന്ന ഘട്ടത്തിൽ ഈ വാഹന വ്യൂഹത്തിനെ മുന്നിലെ വാഹനങ്ങൾ പ്രതിഷേധക്കാർ തടയുകയായിരുന്നു. തുടർന്ന് പ്രധാനമന്ത്രിയുടെ വാഹനം ഫ്ലൈ ഓവറിന് മുകളിൽ ഏതാണ്ട് 20 മിനിറ്റോളം നിശ്ചലമായി കിടക്കുന്ന സാഹചര്യമുണ്ടായി. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാർ വാഹനത്തിന് ചുറ്റും നിരന്ന് നിന്ന് സുരക്ഷാ വലയം തീർത്തു. 20 മിനിറ്റിന് ശേഷം പിന്നീട് ഈ പരിപാടി റദ്ദാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി മടങ്ങുകയായിരുന്നു. ഭട്ടിണ്ട വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയെ പരിഹസിക്കുകയാണ് ചെയ്തത്. ഈ വിമാനത്താവളം വരെ സുരക്ഷിതനായി എത്താൻ കഴിഞ്ഞതിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിക്കണമെന്നാണ് വിമാനത്താവള ജീവനക്കാരോട് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്തായാലും സംഭവം വളരെ ഗുരുതരമായി തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കണക്കാക്കുന്നത്. സംഭവം നടന്ന മിനിറ്റുകൾക്കകം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് ഉണ്ടായത് എന്നും നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള രൂപരേഖ പ്രധാനമന്ത്രിയുടെ യാത്രാ പദ്ധതിയുടെ രൂപരേഖ നൽകിയതാണ്, എന്നിട്ട് ആർക്കാണ് ഇതിൽ വീഴ്ച സംഭവിച്ചത് എന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കണം എന്നുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതേസമയം BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇക്കാര്യത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങളും ഉന്നയിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നിശ്ചയിച്ച റാലിയിൽ നിന്നും ആളുകൾ എത്താതിരിക്കാൻ പഞ്ചാബ് സർക്കാർ മനഃപൂർവ്വമായി നടപടിയെടുത്തു എന്നും പോലീസ് ഈ റാലിക്കെത്തുന്നവരെ തടഞ്ഞു എന്നുമാണ് JP നദ്ദ ആരോപിച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ വിഷയമായി ഒരു വിവാദമായി കൂടി ഈ വിഷയം ഇപ്പോൾ വളർന്നിരിക്കുകയാണ്.